കൊട്ടാരക്കര ടൗണിൽ ട്രാഫിക് ടൗണിൽ പുലവണ ജംഗ്ഷനിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും വികസനങ്ങളെല്ലാം എല്ലാം പൂർത്തീകരിച്ച് അവസാനത്തെ കാര്യമാണ് ഈ ചെയ്യുന്നത്. ക്യാമറ ഫിറ്റ് ചെയ്യുക, കൊട്ടാരക്കര ടൗണിൽ ക്യാമറ ഫിറ്റ് ചെയ്യുക. കാര്യം ഇനിയിപ്പോൾ ഇതുകൊണ്ടേ മാർഗമുള്ളൂ. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികൾക്ക് ഭരണത്തിരിക്കുന്ന ആൾക്കാരുടെ അറിവടിക്കാനും സൂചിക്കാനും ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനും നാട്ടിൽ വണ്ടിക്കാരെന്ന് കാശ് പോക്കറ്റ് കൈയിട്ടെടുക്കുന്നതിന് തുല്യം ഇത്. പോക്കറ്റ് കൈയിട്ടെടുക്കാനോ വീട്ടിൽ ചെന്ന് പിടിച്ചുറിക്കാനോ ഒക്കത്തല്ലോ. അതിൻ്റെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് കാശുണ്ടാക്കുന്ന പരിപാടിയാണ്. കൊട്ടാരക്കര ഈ റോഡ് വൃത്തിയാക്കി പണിഞ്ഞ് ഇവിടെ താണ്ട ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെടി നട്ട് വെള്ളമൊഴിച്ച് ചെടിക്കകത്ത് പൂവും പിടിച്ചിരിക്കുന്നിടത്ത് കിളച്ച് കുളം കുഴിക്കുക. കുളം കുഴിച്ച് ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള കോൺക്രീറ്റ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും ആദം പതിച്ച റോഡിൽ ഇത്രയും ആദം പതിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഒരു പുളിപ്പും ഇല്ലാതെ ഇതിനെക്കാട്ടി എത്രയോ ഭേദമാണ് ഇവിടെ ഒരു ഇവിടെ ഇവിടെ ഒരു വലിയ ഒരു 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 തോർപ്പല്ല. വണ്ടി നാട്ടുകാർ പൈസ ഇടുമ്പോൾ തോർത്തിനകത്ത് കൊള്ളത്തില്ല. ഒരു വലിയ പുതപ്പും പിരിച്ച് ഇവിടെ കിടക്കുന്ന ഏറ്റവും വൃത്തി. ഒരു വലിയ പുതപ്പ് ട്രാഫിക് എല്ലാ ട്രാഫിക്കിൻ്റെ സൈഡിലോട്ട് ഓരോ വലിയ പുതപ്പ് മേടിച്ച് ഒരു ബെഡ്ഷീറ്റ് മേടിച്ച് ഓരോ ബെഡ്ഷീറ്റ് ഇട്ടിട്ട് അമ്മ തായെന്ന് പറഞ്ഞ് എൻ്റെ സൈഡിലൊക്കെ കുത്തി ഇരുന്നാൽ മതി. ഇതിനെക്കാട്ടി ഭേദമാണ് നാണം കെട്ട പൈസ പിരിവ്. നാട്ടിൽ ഒരു വികസനവും നടത്താതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജനങ്ങളെ പെരുവടിയിലാക്കി അവരെ 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 തോളൊടിച്ചുകൊണ്ട് അവരെ കഴുത്തെ ഞെക്കി പിടിച്ച് ഇതുപോലെ കാശുണ്ടാക്കാൻ വേണ്ടി ക്യാമറകൾ ഫിറ്റ് ചെയ്ത് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതെന്ത് നാണോമാനമില്ലാത്ത പ്രവൃത്തികളായത്. ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കിടക്കുന്നത്, ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇവിടെ പരിഹാരം കാണാൻ കിടക്കുന്നത്, എന്തെല്ലാം വിഷയങ്ങൾ കൊട്ടാരക്കര സംബന്ധിച്ച് കിടക്കുന്നത്. ഇവിടെ നല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ല. ഇവിടെ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിനകത്ത് വണ്ടിയിടാനുള്ള സ്ഥലസൗകര്യങ്ങളില്ല. ഇവിടെ റോഡുകൾക്ക് അവസ്ഥ അതിനെക്കാട്ടി കുഴപ്പങ്ങൾ. ഇവിടെ കൊട്ടാരക്കര ടൗണിൽ പുലമൺ ജംഗ്ഷനിൽ ഇവിടെ ഒരു മാലിന്യം ഒഴുകുന്ന ഒരു തോടുണ്ട്. അത് പണ്ട് എല്ലാവരും കുളിക്കുക നനയ്ക്കുകയൊക്കെ ചെയ്യുന്ന തോടായിരുന്നു, ശുദ്ധജലം ഒഴുകുന്ന തോടായിരുന്നു. അതിന് മാലിന്യ കൂമ്പാരം മാലിന്യങ്ങൾ ഒഴുകുന്ന ഒരു തോടായിട്ട് മാറി. അത് ഇവിടുത്തെ റോഡിന് വികസനമില്ല. അരമുറി റോഡിനകത്താണ് ഈ കണ്ട വണ്ടികൾ മൊത്തം ഓടിച്ചു പോകുന്നത്. ഇവിടുത്തെ വണ്ടി ടാക്സി സ്റ്റാൻഡില്ല, പാർക്കിംഗ് സ്ഥലങ്ങളില്ല. ഇവിടുത്തെ സർക്കാർ ഓഫീസിൻ്റെ അവസ്ഥകളൊക്കെ വളരെ ശോചനീയ അവസ്ഥയാണ്. ഇതുപോലെ വികസനം നടക്കാത്ത ഒരു 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 കൊട്ടാരക്കര ഈ കേരളത്തിൽ ഇത്രയും പല സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ വികസനം നടക്കാത്ത മുരളിപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ജനങ്ങളെ പരിപാടിയിലാക്കി ജനങ്ങളെ ക്ലേശപ്പെടുത്തി ജനങ്ങളെ ഇത്രയും ക്രൂരമായി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയില്ലാതെ നടന്നു പോകുന്ന ഒരു ഒരു